ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാതൃസ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേൻ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരന്റെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 404-ാമത്തെ സെഷനാണല്ലോ ഇത്. ഈ ഒരു സെഷൻ നമ്മൾ നാലാം പ്രമാണത്തിന്റെ ഭാഗമായിട്ടല്ലാതെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ന് വലിയൊരു വിശുദ്ധന്റെ തിരുനാൾ ദിവസമാണ്. നിങ്ങൾക്കറിയാം, വിശുദ്ധ ജോൺ മരിയ ബിയാനി വൈദികരുടെ, പ്രത്യേകിച്ച് ഇടവക വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനാണ് ബിയാനി അച്ഛൻ. അച്ഛന് ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ആളാണ്. 1786 ജനിച്ച് 1859 മരിച്ച വ്യക്തിയാണ്. 73 വർഷം ഈ ഭൂമി ജീവിക്കാൻ ദൈവം അവസരം കൊടുത്തു. ആർസ് എന്നുള്ള ചെറിയ ഇടവകയിൽ അച്ഛൻ്റെ ശുശ്രൂഷകാലം മുഴുവൻ തന്നെ ആ ഇടവകയിലായിരുന്നു വികാരച്ഛനായിട്ട്. അങ്ങനെ അതവരൊന്നുമൊക്കറിയാമല്ലോ, ഒരു ആത്മീയ ഇതിനും ഇല്ലാതെ കിടന്നൊരു ഉറയിൽ കിടന്ന ഇടവകയായിരുന്നു ആർസ്. ഉറയിൽ കിടന്ന് മാത്രമല്ല, അവരുടെ അച്ഛനും ഇല്ലാതെ, കാരണം അച്ഛന്മാരില്ലാത്തതുകൊണ്ട് ഒരച്ഛനെ പോലും വെക്കാതെ പള്ളി അടച്ചു പൂട്ടിയ അവസ്ഥയിലായിരുന്നു. കുർബാനയും ഒന്നുമില്ല, ആത്മീയം നയിക്കുന്നില്ല. ഒരു പക്ഷേ എനിക്കങ്ങനെ പോലെ അച്ഛന്മാരൊന്നും കുർബാനയിൽ പോകുന്നുണ്ടായിരുന്നെനിക്ക് ഒരു പക്ഷേ വേണമെങ്കിലും. അങ്ങനെ ജനങ്ങളെല്ലാം അവഗണിക്കപ്പെട്ട് ഒത്തിരി മദ്യപാനവും മറ്റ് ഡാൻസും, അങ്ങനെ ഒരു ഒത്തിരി അർത്ഥപ്രതീക്ഷ, ഒരു തിന്മ നിറഞ്ഞ അന്തരീക്ഷത്തിൽ അവർ ജീവിച്ചു പോകുമ്പോൾ അങ്ങോട്ട് അച്ഛനെ അവർ വിളിച്ചു. അങ്ങനെ വെക്കാൻ കാരണം, ഇത്ര ചെറിയൊരു ഇടവകയിലേക്ക് അച്ഛനെ വിടാനുള്ള ഒരു കാരണം, അച്ഛന് പഠിക്കാൻ വളരെ പുറകിലായിരുന്നു. ശബരാജി ചേർന്നിട്ട് അച്ഛൻ ഒത്തിരി റിപ്പീറ്റ് ചെയ്താണ് അച്ഛന് പഠിച്ച് കയറാൻ പറ്റിയത്. പഠിക്കാനൊന്നും പറ്റുമായിരുന്നില്ല. അച്ഛനും ഒക്കെ ഒന്ന് പഠിക്കണം, അതൊക്കെ പഠിക്കും, ഭയങ്കര ബുദ്ധിമുട്ട്. തിയോളജി ഒന്നും തനിക്കത് കയറിയില്ല, ഫിലോസഫി ഒന്നും പഠിച്ചിട്ട് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കാശിലെ ഒരു വലിയ ചേട്ടായി ആയിട്ട് ഇങ്ങനെ കിടന്ന് ഒത്തിരി റിപ്പീറ്റേഷൻ എല്ലാം എടുത്ത് അവസാനം പട്ടം കൊടുക്കേണ്ട അവസരം വന്നപ്പം എങ്ങനെയാ പട്ടം കൊടുക്കുക? സെമിനാരിയിൽ അധികൃതർ പറഞ്ഞ് പഠനം വെച്ചുകൊണ്ട് അച്ഛനാക്കാനുള്ള യോഗ്യതയൊന്നും ഇല്ല. റിപ്പോർട്ടുകളെല്ലാം മത്രാണച്ചന് മുമ്പിലുണ്ട്. മത്രാണച്ചന് അങ്ങനെ വിഷമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മീയ ചിട്ടയും പ്രാർത്ഥനാ ശൈലിയും വിശ്വാസ തീക്ഷ്ണതയും ഒക്കെ അറിഞ്ഞിരുന്ന അധികൃതർ അത് വെച്ച് തീരുമാനമെടുത്തു, എന്തായാലും നമുക്ക് ബിയാനെ അച്ഛനങ്ങാക്കാം, പട്ടം കൊടുക്കാം, എന്നിട്ട് എവിടെയെങ്കിലും പല പിള്ളേരെ വേദാന പഠിപ്പിക്കാൻ മാത്രമൊക്കെ ചുമതലയുള്ള ഉത്തരവാദിത്തമുള്ള കുഞ്ഞിടവകൾ അല്ലെങ്കിൽ വെക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ആശ്വാസം എടുത്തുകൊണ്ടാണ് ബിഷപ്പ് അദ്ദേഹത്തിന് പട്ടം കൊടുക്കുന്നത്. ആദ്യം ഒരു അസിസ്റ്റന്റായിട്ട് വെച്ച് ഒരു വർഷം ഒന്നര വർഷം മറ്റും, പിന്നീട് ഈ ആർഎസിലേക്ക് അച്ഛനെ വിടുകയാണ്. അപ്പൊ ആർഎസ് വേറെ വളരെ കുഗ്രാമമാണ്, അവിടെ ശരിക്കുള്ള വഴിയും കാര്യങ്ങളും പോലും ഇല്ല. അപ്പൊ അവിടെ ആകുമ്പോൾ വേറെ ശല്യം ഒന്നുമില്ല, അച്ഛനെ ആരും ശ്രദ്ധിക്കാനും പോകുന്നില്ല എന്ന് വിചാരിച്ച് അങ്ങോട്ട് വിട്ടത്. പക്ഷെ സംഭവിച്ചാൽ അച്ഛൻ അവിടെ ചെന്ന് തീഷ്ണതയോടെ ശുശ്രൂഷ ആരംഭിച്ച് ഒരുപാട് മനസാന്തരങ്ങളുണ്ടായി. അച്ഛന്റെ ശുശ്രൂഷക്കാലം അവസാനിക്കുമ്പോഴേക്കും ആർസിലേക്ക് ഇങ്ങനെ ആൾക്കാർ വന്ന്
വലിയ ജനാവലി ദിവസവും വന്ന് ഇങ്ങനെ അവിടെ ക്യാമ്പ് ചെയ്ത് കിടന്ന് അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ ഉപദേശം കിരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ജനാവലി. അതിൻ്റെ പരമായിട്ട് ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ആർച്ചിലൂടെ റെയിൽവേ ലൈൻ വരെ ഉണ്ടാക്കാൻ സർക്കാർ അന്നത്തെ ഗവൺമെന്റ് ഭരണാധികാരി നിർബന്ധിതരായെന്നാണ്. ഈ അച്ഛൻ്റെ പക്കലേക്ക് വരുന്ന തീർത്ഥാടകർക്ക് യാത്രാ സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ സർവീസ് വരെ ആർച്ചിലേക്ക് ആരംഭിച്ചു. അതുപോലെ ജനങ്ങൾ വന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. ഏതാണ്ട് വളരെയധികം 10,000 ആളുകൾ മാസംതോറും അവിടെ വന്ന് പോയിരുന്നു. ഇതേപോലെ ഇന്നത്തെ പോലെയുള്ള ഫോൺ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഉച്ചഭാഷണം വെച്ച് ഗ്രൂപ്പിനെ വെച്ച് മൊത്തം സംസാരിക്കാനുള്ള അവസരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് മൈക്കൊന്നുമില്ല. അന്ന് പള്ളിയുടെ നടുവിലുള്ള സൈഡ് ഭിത്തിയിൽ ഇങ്ങനെ പുഷ്പം പുൽപ്പിറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ കയറുന്ന ചില എല്ലാവരും പ്രസംഗിക്കുകയാണ്. ഞാൻ ആർച്ചിലെ ആ കൊച്ചു പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട്. ആ പള്ളിയുടെ മതഭാഗം പൊടിച്ച് തുറന്നിട്ട് അവിടെ വലുതാക്കി വലിയ ബസലിക്ക പടുത്തിട്ടുണ്ട്. ആ ബസലിക്കായുടെ സൈഡിൽ അവിടെ തന്നെ വിശുദ്ധൻ്റെ തീർത്ഥാടന കേന്ദ്രം ശരീരം വടക്കിയ സ്ഥലം കബട അവിടെ തന്നെയാണ്. അപ്പം അതിൻ്റെ മുന്നോ ആ ബസലിക്കയുടെ മുൻഭാഗത്താണ് ചെറിയ പള്ളി. ആ ചെറിയ പള്ളിക്കകത്ത് ചെറിയ വളരെ ചെറിയ പള്ളിയാണ്. ഒരു പക്ഷെ ഒരു എനിക്ക് തോന്നുന്നു 10-30 അടി വീതി, ഒരു 10-50 അടി നീളം. പിന്നെ സൈഡിലേക്ക് ഇങ്ങനെ 2-3 ചെറിയ ക്യാബിൻ പോലെയുണ്ട്. അതിനിങ്ങനെ കയറി ചെല്ലം ആ ചെറിയ വലിയ ചാട്ടാരയൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പം അതിലൊരു വശത്ത് കുമ്പസാരം പോയിട്ട് പുരുഷന്മാരെ അച്ഛൻ കുമ്പസാരം പറ്റി, മറുവശത്ത് ഒരു അതിനകത്ത് സ്ത്രീകളെ കുമ്പസാരിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ നടക്കത്തെ ഈ ചെറിയ ഹാളിൻ്റെ ഒരു വശത്തായിട്ട് ഇങ്ങനെ ഈ പുൾപിറ്റ് പ്രസംഗപീഠമുണ്ട്. ഞാനവിടെ ചെന്ന അവസരത്തിൽ ഞാൻ ഒത്തിരി ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ച് കുറച്ച് നേരം എനിക്ക് ഒരു ആഗ്രഹം തോന്നി. ഞാൻ ആ പുൾപിറ്റിൻ്റെ സ്റ്റെപ്പുകൾ കയറി മുകളിൽ ചെന്നു. മുകളിൽ ചെന്ന് ചെണ്ട വലിച്ച് ഇങ്ങനെ ഒരു ചെണ്ട വലിച്ച് കിട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്ന് കയറി പുൾപിറ്റിൽ കയറി അല്പം നേരം നിന്ന് പ്രാർത്ഥിച്ചു. ഈ അനച്ചനോട്, ഈ അനച്ച എനിക്കും അങ്ങ് വചനം പ്രസംഗിച്ചതുപോലെ വചനം പങ്കുവെക്കാൻ കൃപ എനിക്ക് വാങ്ങി തരണേ, എനിക്ക് തരണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ വചന പങ്കുവെക്കലുകൾ വളരെ ലളിതമായിരുന്നു. അച്ഛന് വചനം പങ്കുവെക്കുന്നത് ഈ അച്ഛന് തന്നെപ്പറ്റി തന്നെ വലിയ ബോധ്യം ഉണ്ടായിരുന്നു. അത് തനിക്ക് അറിവ് തീരെയില്ല. മറ്റച്ഛന്മാരെ പറ്റി അച്ഛനെ പരാമർശിക്കുമ്പം അച്ഛൻ അവരെ പറ്റി ഒരു മതിപ്പോടെ പറയുന്നൊരു കാര്യം, നല്ല അറിവുള്ള അച്ഛനാണ്, പഠിപ്പുള്ള അച്ഛനാണ് എന്ന് പലരെക്കുറിച്ച് അച്ഛന് വലിയ അഭിപ്രായത്തിന് പറയുമായിരുന്നു. കാരണം അച്ഛന് തന്നെപ്പറ്റി തന്നെ തൻ്റെ അധ്യാപകരെല്ലാം പറഞ്ഞു കേട്ടത് അറിവില്ല, പഠിക്കാൻ കഴിവില്ല എന്നുള്ളതാണ്. പക്ഷെ അതേക്കുറിച്ച് അച്ഛന് മറ്റുള്ളവരുടെ പഠിപ്പിനെ കുറിച്ച് വലിയ അഭിപ്രായമാണ്. പക്ഷെ അച്ഛന് നന്നായിട്ട് പരിശ്രമിക്കുവാനും ഒറ്റയ്ക്ക് പ്രസംഗിക്കാനായിട്ട് അവിടെ ചെന്നപ്പോഴിങ്ങനെ അച്ഛൻ്റെ പഴയ ബുക്ക് വെച്ചിരിക്കുന്നത് കാണാം. അച്ഛൻ പ്രസംഗം ഒരുങ്ങിയിരുന്നത് ശനിയാഴ്ചകളിലൊക്കെ അച്ഛന് പിറ്റേ ദിവസം പ്രസംഗം ഇങ്ങനെ പല പ്രസംഗ സഹായികളൊക്കെ നോക്കി അച്ഛൻ നോട്ട്ബുക്കിൽ ഇങ്ങനെ പ്രസംഗം കുറിച്ച് കുറിച്ച് എഴുതിയെടുക്കും. എഴുതി പേജുകൾ ഇങ്ങനെ കണ്ണിക പോലും തിരിയുന്നില്ല, തുറച്ചയായിട്ട് ഇങ്ങനെ പ്രസംഗം എഴുതുകയാണ്. പല പുസ്തകങ്ങളിൽ നിന്നൊക്കെ പ്രസംഗ സഹായ കുറിപ്പുകളിൽ നിന്നൊക്കെ എടുത്തു വെച്ച പ്രസംഗം എഴുതിയിട്ട് അച്ഛനത് വായിച്ച് ഇങ്ങനെ പറയുകയാണ്. വായിച്ചിട്ട് കാണാൻ പറയാൻ നോക്കുകയാണ്. ഇപ്പൊ ശനിയാഴ്ചകളിലൊക്കെ രാത്രി ആദ്യ നാടുകളിലൊക്കെ ഒത്തിരി ആൾക്കൂടെ വരുന്നതിന് മുമ്പ് ഈ പള്ളിയുടെ അടുത്തുള്ള ആൾക്കാരാകും. പുറത്തുള്ള വഴിയെ കൂടെ ഒക്കെ പോകുമ്പോൾ പള്ളിയുടെ തൊട്ടപ്പുറത്ത് വഴിയുണ്ട് മുറ്റത്തിന് പുറത്തോടെ, അതിലെ ആൾക്കാർ പോകുന്നവരെങ്കിൽ ശനിയാഴ്ച രാത്രി ഏറെ ആകുമ്പോഴും ഈ സങ്കീർത്തിയിൽ നിന്ന് അച്ഛനെ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേൾക്കാം. അച്ഛൻ പ്രസംഗിച്ച് പഠിക്കുകയാണ്. അങ്ങനെ ഒരുങ്ങിയിരുന്നു. പക്ഷെ ഒന്നും തനിക്കത് ഓർത്തിരിക്കുകയല്ല. അങ്ങനെ വന്നിട്ട് അച്ഛൻ പിറ്റേ ദിവസം ഞായറാഴ്ച പ്രസംഗത്തിന് ഇങ്ങനെ കയറി കഴിയുമ്പോൾ അച്ഛന് പഠിച്ചു വെച്ചത് വെച്ചുകൊണ്ട് ഇങ്ങനെ പറയാനായിട്ട് നോക്കും. അല്പം ഇഞ്ഞ് പറഞ്ഞു വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതൊന്നും ഓർക്കുകയല്ല, അതെല്ലാം മറന്നുപോകും. മറന്നുപോയി കഴിയുമ്പോൾ അച്ഛന് ആ പുൽപ്പറ്റ് നിന്നുകൊണ്ട് പ്രസംഗപ്പെടുത്ത് നിന്നുകൊണ്ട് ഈ സഹരാരി അർത്ഥാരെങ്കിലേക്ക് നോക്കും. എന്നെ സഹായിക്കണമെന്ന് അർത്ഥം കർത്താവ് ഞാൻ മറന്നുപോയി, ആൾക്കാർ എന്താ പറഞ്ഞു അറിയുന്നില്ല. അങ്ങനെ സഹരാരിക്ക് അച്ഛൻ നോക്കിക്കഴിയുമ്പോൾ സംഭവിക്കുന്നത് അറിയാവോ? ഈ സഹരാരിക്ക് നോക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ അച്ഛൻ പിന്നെ എല്ലാം മറക്കും. ഏതെല്ലാം മറക്കും? പ്രസംഗിക്കാൻ നിൽക്കുകയെന്നോ ആൾക്കാർ താഴെ ഉണ്ടെന്ന് മറക്കും. സഹരാരിക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ പിന്നെ കണ്ണു പറയാൻ അവിടെ നിന്ന് ഈശോ. അപ്പൊ ഈശോ അച്ഛൻ പറയും, ഈ സ്നേഹം കൊച്ചു ഭാഷ ശരിയാ, അവിടുന്ന് അവിടെയുണ്ട്, അവിടുന്ന് അവിടെയുണ്ട്, അവിടുന്ന് അവിടെയുണ്ട്, സഹരാരിനുണ്ട്, ഈശോ അവിടെയുണ്ട്. ഇങ്ങനെ ഈശോയെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കണ്ട് മുഖം ഇങ്ങനെ തെളിഞ്ഞ് അച്ഛൻ ഇങ്ങനെ നിൽക്കും. ചരിത്രകാരന്മാർ ജീവിതത്തിൽ എഴുതിയിരിക്കുകയാണ് 10-15 മിനിറ്റും ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ അച്ഛൻ സഹരാരിക്ക് നോക്കിക്കൊണ്ട് ഇതാ ഈശോ ഇവിടെയുണ്ട്, ഇതാ ഈശോ ഇവിടെയുണ്ട്, ഈശോ ഇവിടെയുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ഏറ്റവും വലിയ പ്രസംഗം. ഹല്ലേലൂയ്യ,
Hallelujah, Hallelujah. இது காணുന്ന ആൾക്കാരുടെ വിശ്വാസം ജ്വലിക്കുകയാണ്, വിശ്വാസം ജ്വലിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിയാനച്ചന്റെ തിരുനാൾ ദിവസം ഈ വചനം പങ്കുവെക്കാനായിട്ട് ഞാൻ ഒരുങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്ന ഒരു ചിത്രം ഈശോയുമായിട്ട് അച്ഛനുണ്ടായിരുന്ന ആഴപ്പെട്ട ബന്ധമാണ്, തമ്പുരാനുമായുള്ള വലിയ ബന്ധം ഈശോയിലൂടെ. അത് പ്രകടമായിരുന്ന ഒരു രംഗമാണിത്. ഈ പ്രസംഗം എടുത്ത് കയറിയിട്ട് പേജുകൾ കുറിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രസംഗം മുഴുവൻ പറയാൻ പറ്റാതെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ അച്ഛൻ്റെ സ്വരവിടലും കണ്ണു നിറയും, മുഖം പ്രകാശിക്കും, തെളിയും ഇങ്ങനെ. അപ്പൊ ആൾക്കാരുടെ ഉള്ളതുപോലെ ജ്വലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആൾക്കാരുടെ ഉള്ളിൽ ജ്വലിക്കാൻ തുടങ്ങുകയാണ്. ഈശോ വിശ്വാസമുണ്ട്. മറ്റൊരു രംഗം പറയാം. ഈ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും കോർപ്പസ് ക്രിസ്തി, ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ തിരുനാള്, ക്രിസ്തു കുർബാനയുടെ തിരുനാള് നമുക്കറിയാം. അത് അടുത്ത കാലം ഞങ്ങളൊക്കെ സെമിനാരിയിലെ ചേർന്ന ആളുകളുടെ വലിയ ആഘോഷമാണ്. ഞാനൊക്കെ വടവാതിൽ പഠിക്കുമ്പം ഈ കോർപ്പസ് ക്രിസ്തിയുടെ തിരുനാൾ വരുമ്പോൾ അന്ന് വിശുദ്ധ കുർബാന എടുത്തുവെച്ചുകൊണ്ട് സെമിനാരിയുടെ ഇങ്ങനെ ചുറ്റോട് ചുറ്റും അകത്തെ വരാന്തകളിലൂടെ ഇങ്ങനെ ചുറ്റി എല്ലാം ചുറ്റി വന്ന് അതിൽ ഓരോ ഭാഗവും ഞങ്ങൾ അലങ്കരിച്ചു, മത്സരിച്ച് അലങ്കരിക്കുമായിരുന്നു. മനോഹരമായിട്ട് അലങ്കരിച്ച വീതിയിലൂടെ ഇങ്ങനെ ചാപ്പലിൽ നിറങ്ങി ചുറ്റും ചുറ്റും ഇങ്ങനെ വരാന്തകളിൽ പോയി ഇങ്ങനെ ഒരു പ്രദർശനം ഉണ്ടായിരുന്നു. അത് പഴയ ഒരു ആത്മീയതയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി. പിന്നീട് അങ്ങോട്ട് ഇതിനൊരു സഭകൊണ്ട് പോയി. ലത്തീൻ സഭകൾ അങ്ങോട്ട് ഉണ്ടായിരുന്നത്, ലത്തീൻ സഭകൾ ഇന്നും അതുണ്ട്. യൂറോപ്യൻ രാജ്യം ക്രൈസ്തവ രാജ്യങ്ങളിലൊക്കെ കോർപ്പസ് ക്രിസ്തി, ക്രിസ്തുവിന്റെ ശരീരം, കോർപ്പസ് ശരീരം ക്രിസ്തി ഈശോയുടെ, ക്രിസ്തുവിന്റെ തിരുശ്രീ കുർബാനയുടെ തിരുനാളാണ്. നമുക്കറിയാം ഒരു കുർബാന അത്ഭുതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു തിരുനാൾ സഭയിൽ ആഘോഷിക്കാൻ തുടങ്ങിയത്. ഒരു അച്ഛൻ സംശയിച്ചിരുന്ന വിഷമിച്ച് കുർബാനയിൽ യേശുദാനത്തോടെ സംശയിച്ച് കുർബാന അർപ്പിച്ച് പത്രോ സമസ്തോട് മാധ്യസ്ഥം തേടിക്കൊണ്ട് എനിക്കൊരു വ്യക്തതരണം പ്രാർത്ഥിച്ച് കുർബാന അർപ്പിച്ചപ്പോൾ തിരുവോസ്തിയിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി. കുർബാന മധ്യം തന്നെ അത് അദ്ദേഹം റോമിൽ റിപ്പോർട്ട് ചെയ്ത് റോമിനിന്റെ സാധന സംഭവമാണ് നിങ്ങൾ തിരുവിട്ടിലുണ്ടാവും. അത് സംഭവം മാർപ്പാപ്പ അന്ന് മൊത്തത്തിലെടുത്തിട്ട് അടയാളമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ ആരംഭിച്ചതാണ് ഈ കോർപ്പസ് ക്രിസ്തി എന്ന തിരുനാള്, ഈശോയുടെ തിരുശരീരത്തിന്റെ തിരുനാള്. അപ്പൊ ഈ തിരുനാള് വളരെ ആഘോഷമായിട്ട് ആഘോഷിച്ചിരുന്നു വിയാനച്ചനൊക്കെ നാളുകളിൽ. വിയാനച്ചന് വലിയ ആവേശത്തിന്റെ സ്നേഹത്തിന്റെ തീക്ഷ്ണതയിലെ തിരുനാളായിരുന്നത്. ആ ദിവസം വരുമ്പോ അച്ഛന് ഇടവകാര്, അച്ഛനാ ഇടവകയില് വിശ്വാസമൊന്നും ഇല്ലാതെ കിടന്ന ഇടവകയില് അച്ഛൻ ആദ്യം വന്ന് സുവിശേഷം ആരംഭിക്കുമ്പോൾ ഞായറാഴ്ച കുർബാനയ്ക്ക് ആരും വന്നില്ല, ഒറ്റയാൾ പോലും വന്നില്ല. മണിയൊക്കെ അടിച്ച് എല്ലാവരെയും വിളിച്ചിട്ട് ആരും വന്നില്ല, കാരണം ആർക്കും താല്പര്യമില്ല, ബന്ധമില്ല. ആദ്യത്തെ കുർബാനയ്ക്ക്, ആദ്യത്തെ ഞായറാഴ്ച കുർബാനയ്ക്ക് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അച്ഛൻ അടുത്താരെ നിന്നുകൊണ്ട് പള്ളിയിൽ ആരും ഇല്ല, പള്ളി നിറച്ച് ആളുകൾ ഉണ്ട് ആയിരുന്നാൽ എന്ന പോലെ വിശ്വാസം കണ്ടുകൊണ്ട് അവരെ കണ്ടുകൊണ്ട് അച്ഛനെ അവരൊക്കെ വേണ്ടി കുർബാന അർപ്പിച്ച് അവിടെ വചനം പ്രസംഗിച്ചു എന്നാണ്. പ്രസംഗിച്ചു അങ്ങനെ പയ്യെ ആരംഭിച്ച് പയ്യെ ഓരോരുത്തർക്ക് വരാൻ തുടങ്ങി. അച്ഛൻ വീടുകളെല്ലാം കയറി ഇറങ്ങി ആൾക്കാരെ സ്നേഹിച്ചു പറഞ്ഞു നിർബന്ധത്തിൽ വരുന്ന തുടങ്ങി. അങ്ങനെ വന്നതാണ്. പിന്നീട് അയൽവക്കാർ മാത്രമല്ല അയൽ നാട്ടുകാരും ഫ്രാൻസ് മുഴുവനും പുറത്തു നിന്ന് അനേകം വരാൻ തുടങ്ങി. ആൾക്കാർ മാത്രമല്ല വൈദികരും ബെത്രാന്മാരും എല്ലാം വന്ന് കാത്തു നിൽക്കുന്ന അവസ്ഥയിലുണ്ടായി. അങ്ങനെ അങ്ങനെ പടിപടിയായിട്ട് വന്നൊരു മാനസാന്തരമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് വന്നപ്പോൾ അച്ഛനെ കോർപ്പസ് ക്രിസ്തി തിരുനാൾ വരുമ്പോൾ അച്ഛനാ ഇടവകയിലെ ആൾക്കാരെ മുഴുവനും പ്രോത്സാഹിപ്പിക്കും. പരമാവധി ഈ ദേവികാരുടെ പ്രദർശനം ഇടവകയുടെ തീരുവേദികളെല്ലാം പോവുകയാണ്. നമ്മൾ സെന്റ് സെബാസ്റ്റ്യന്റെ മന്ത്രപ്രദർശനം പോകുന്ന പോലെയാണ്. അപ്പൊ വീതികൾ എത്ര പന്തലം എടുക്കാമോ ആശ്രയം കൊടുക്കാൻ അത്രയും ഉണ്ടാക്കാൻ ചെന്ന് നിർബന്ധിക്കുമായിരുന്നു, പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഇടവകയുടെ പല സ്ഥലങ്ങളിലിങ്ങനെ താരങ്ങൾ ഒരുക്കി പന്തലം ഒരുക്കി അച്ഛൻ ആ റൂട്ടെല്ലാം കവർ ചെയ്തുകൊണ്ട് ഇങ്ങനെ അന്ന് ആ ദിവസം മുഴുവൻ ദീപികാരുടെ പ്രദർശനമാണ്. അച്ഛൻ്റെ പരിചയക്കാരെ സുഹൃത്തുക്കൾ അച്ഛന്മാരെല്ലാം അച്ഛൻ വിളിക്കും. അവർ കുറേപ്പേരെല്ലാം വരും. അവരുടെ ഇടവേര് പള്ളിയിലും പ്രശ്നമുണ്ട്, അല്ലാത്ത പള്ളിയുടെ ചുമതല ഇല്ലാത്ത അച്ഛന്മാർ അങ്ങനെയുള്ളവരൊക്കെ വരും. അപ്പൊ അങ്ങനെ വന്ന് ജനങ്ങളെല്ലാം കൂടി വന്ന് ഒരുമിച്ച് കൂടി പള്ളിയിൽ നിന്ന് ആഘോഷമായിട്ട് ആരാധന ഒരുക്കി വെച്ച് അച്ഛൻ തിരുവോസ്തി എടുത്തുകൊണ്ട് അള്ളിക്കയും പിടിച്ചോണ്ട് ഇറങ്ങി. അച്ഛൻ തന്നെ ഇവിടെ പറയുന്നൊരു കാര്യം വെച്ചാൽ ഈ ദീർഘമായ ഒരു യാത്രയായിരിക്കും. അച്ഛൻ എന്നോട് വർഷങ്ങൾ കഴിഞ്ഞ അച്ഛൻ 71 വയസ്സാണ് വരിക്കുന്നത്. പ്രായം ചെന്ന് അച്ഛൻ 60 കഴിഞ്ഞ ഒരു അവസ്ഥ അച്ഛന് വല്ലാത്ത രോഗം വന്ന് അച്ഛൻ ഒത്തിരി ഉപവാസം, പ്രാർത്ഥനയും തപച്ചരികളും എല്ലാം എടുത്തിരുന്ന ആളാണ്. ഉപവാസം, കഠിനമായ ഉപവാസം, ചില ഉച്ച ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ട് ദിവസങ്ങൾ കൊണ്ട് ഏതാനും ഉണ്ടെങ്കിൽ പോലും തീരുമാനമുണ്ടോ. അവിടെ പിശാജ് അച്ഛനെ പിടിച്ചിരുന്നത് ഉരുളക്കിഴങ്ങ് തീറ്റക്കാര അങ്ങനെ പൊട്ടറ്റോ ഈച്ച എന്ന് പറഞ്ഞുകൊണ്ട് പിശാജ് അച്ഛനെ പരിഹസിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ കഷ്ടിച്ച് അല്പം ഭക്ഷണം, ഉറക്കം തീരെ ഇല്ല, 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉറങ്ങാൻ സമയം കിട്ടുവരുന്നുള്ളൂ.
പിന്നെ ഒരുപാട് തപച്ചരികൾ, ചമ്മട്ടി അടിക്കുക, ഉള്ളറിഞ്ഞാണ് കെട്ടുക, തപച്ചരികൾ, അതുപോലെ തന്നെ ആരോഗ്യം ഒത്തിരി പോയിട്ടുണ്ട്. അച്ഛൻ്റെ ശരീരത്തില് മാംസത്തിന്റെ അകത്ത് ഇങ്ങനെ തൊലി മുറിഞ്ഞ് അകത്ത് കയറി ഇരിക്കുന്ന അവസ്ഥയിൽ അരയിൻ്റെ മുള്ളറിഞ്ഞാണ് ഉണ്ടായിരുന്നതെന്നാണ്. അതച്ഛൻ ഈ തൊടിലൊക്കെ വാങ്ങിച്ച് അതിങ്ങനെ കെട്ടി അതിലിങ്ങനെ കുറുത്ത കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് അരയിലേക്ക് ധരിച്ച് അതിങ്ങനെ മാംസത്തിൽ കയറിപ്പോയിരുന്നു എന്നാണ് ഇത് സംഭവിച്ച കാര്യങ്ങളാണ്. അതുപോലെ ചമ്മട്ടിയടി പാപികളുടെ മനസാന്തരത്തിന് വേണ്ടിയിട്ട് അച്ഛനിങ്ങനെ സ്വയം സഹനം ഏറ്റെടുക്കും പീഡനം. ആൾക്കാർ ചില കഠിന പാപികളൊക്കെ വന്നിട്ട് വരുമ്പോൾ അച്ഛൻ അവരോട് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരാൻ പറയും, ചെറിയ പ്രാവശ്യത്തോട് കൊടുക്കും, എന്നിട്ട് പിന്നെ വരാൻ പറയും. എന്നിട്ട് ആ അച്ഛൻ ഒരാഴ്ച ഇതുപോലെ സ്വയം അവർക്ക് വേണ്ടിയിട്ട് ചമ്മട്ടി അടിച്ചും ത്യാഗമെടുത്തും ഇങ്ങനെ പ്രാർത്ഥിക്കും. ഈ ചമ്മട്ടി അടിച്ച് അച്ഛനെ ചെറുത്ത രക്തം തെറിക്കുമായിരുന്നു. പള്ളിമരുടെ അപ്പുറത്ത് റോഡരികിലുള്ള വീടുകൾ താമസിക്കുന്ന ആൾക്കാര് അച്ഛൻ്റെ മുറിയിൽ ഒത്തിരി തിരക്ക് അങ്ങാകുന്നതിന് മുമ്പുള്ള ആളുകൾ പ്രത്യേകിച്ചും അച്ഛനെ രാത്രിയിൽ ഇങ്ങനെ ചമ്മട്ടി അടിക്കുന്ന ഒരു സ്വരം അവർക്ക് കേൾക്കാം. അവരവിടെ മൃഗത്തെ നമുക്കറിയാം, അവരവിടെ ഒന്നും ഇങ്ങനെ ഉറങ്ങാതിരുന്നോണ്ട് പറയും എപ്പോഴാണ് അച്ഛനൊന്ന് നിർത്തുന്നത് കിടക്കുന്നത്, ഓ അച്ഛൻ കിടക്കുന്നില്ലല്ലോ, അച്ഛനിങ്ങനെ അടിക്കുകയാണ്, അടിച്ചിട്ട് ഇങ്ങനെ മുട്ട നിന്നുകൊണ്ട്. എന്നിട്ട് ആ ചോര ആ മുറിയിൽ തെറിക്കും, എന്നിട്ട് അച്ഛൻ നിരത്തോ വീഴുന്ന ചോരയൊക്കെ ഇങ്ങനെ തുടച്ചു കളയും. പക്ഷെ അവസാനം അച്ഛൻ ഏൽക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ ഭിത്തിയിൽ പതിച്ച് ഏൽക്കുമ്പോൾ അവിടെ ചോരക്കറ വിരൽ പതിഞ്ഞ് കിടക്കുന്നതൊക്കെ ആ ഭിത്തിയിൽ അനേക വർഷങ്ങൾ കാണാവുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാൻ ആ മുറി പോയിട്ടുണ്ട്, അച്ഛൻ കിടന്ന മുറിയിൽ ഒരു ചെറിയ തടി കൊണ്ടുള്ള കെട്ടിടം, രണ്ടര കെട്ടിടമാണ്. പക്ഷെ അന്നത്തെ രീതിയിൽ ഉണ്ടാക്കി മനോഹരം, രണ്ടാം തന്നെ കുഞ്ഞുമുറി അച്ഛൻ കിടന്നിരുന്നത്. അപ്പൊ അവിടെ വെച്ചത് ഇങ്ങനെ ചമ്മട്ടി അടിച്ച് അങ്ങനെ. പിന്നെ ഈ തുടർ അച്ഛനെ ചമ്മട്ടി ഇങ്ങനെ പല തുടരും ഇരുമ്പ് കഷ്ണങ്ങളും ആണിയൊക്കെ ഉണ്ടാക്കി അത് പൊളിഞ്ഞ് മുളച്ച് കയറ്റിയിട്ട് അതുകൊണ്ട് അടിച്ചിട്ട് ഇങ്ങനെ പുറത്തിട്ട് പറ്റും. അത് പറഞ്ഞ് തെറിച്ച് കിടക്കും. ചോരക്കറയുള്ള ഈ കഷ്ണങ്ങളിലപ്പം ഈ മുടി വൃത്തിയാക്കുന്ന സഹോദരി കിട്ടിയിട്ട് അതൊരെടുത്ത് വെച്ചതൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ. അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ വഴി അച്ഛൻ്റെ ആരോഗ്യം ഒത്തിരി പോയിരുന്നു. ആരോഗ്യം തീരെ ഇല്ലാത്തവരെ ആയിരുന്നു അച്ഛന് 10, 60, 62, 60 വയസ്സുള്ളപ്പോൾ അച്ഛൻ ഇങ്ങനെ തീരെ ആരോഗ്യം പോയിട്ട് മരണാസന്നനായി രോഗികരമരം ഒരു മെഡിസാണ്. ഞാൻ ഒരിക്കലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അച്ഛനെ അത് കഴിഞ്ഞ് പിന്നെ ആരോഗ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യമാണ് മരണത്തിൻ്റെ അവസാനം മരിച്ചു എന്ന് ഉറപ്പാകുന്നിടം വരെയും ചെവിയിലേക്ക് ഓതി പ്രാർത്ഥന പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം അത്രയും ആയിരിക്കുമ്പോൾ ഏറ്റവും അവസാനം ഓഫാകുന്ന ഇന്ദ്രിയമാണ് കേൾവി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈശ്വരമറിയ ഒസേപ്പം ചൊല്ലിക്കൊടുക്കാൻ മരിച്ചവർക്ക് മരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അത് വളരെ അർത്ഥവത്താണ്. അച്ഛനെ വ്യക്തിയോട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, അച്ഛനെ അനുഭവിച്ചതാണ്. ആൾക്കാരടുത്തിരുന്നോണ്ട് ഇങ്ങനെ ഈശ്വരമറിയ ഒസേപ്പെ ചൊല്ലിക്കൊടുത്തുകൊണ്ടേ ഇരുന്നു. അച്ഛൻ പിന്നീട് ആരോഗ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്നെ സഹായിച്ചു, എനിക്കത് കിടക്കാമായിരുന്നു, എനിക്ക് വലിയ കരുത്തായിരുന്നത്. കാരണം മറ്റു പല ചിന്തകൾ സാത്താൻ ഇട്ടു കൊടുക്കും, നിരാശയുടെയും മടുപ്പിന്റെയും പേടിയുടെയും കലക്കത്തിന്റെയും ഒറ്റപ്പെടലിന്റെ ഒക്കെ ചിന്ത ഒറ്റയ്ക്കുള്ള മരണത്തിലൂടെ പോകുന്നില്ല. അപ്പോൾ ഈ സ്വരം ഈശ്വരമറിയ ഒസേപ്പെ അതിങ്ങനെ കേൾക്കുമ്പോൾ അത് വലിയ കരുത്താണ്. അച്ഛനത് പ്രത്യേകമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതിനെ പറഞ്ഞു കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞാൽ ഇത്രയും ആരോഗ്യം ക്ഷീണിച്ച് ക്ഷയിച്ച ഒരവസ്ഥയിലാണ് അച്ഛൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങിയത്. പക്ഷേ അച്ഛന് ഈ കോർപ്പസ് ക്രിസ്തി തിരുനാൾ വരുമ്പം സമാന വലിപ്പമുള്ളൊരു അർപ്പിക്കുകയാണ് അച്ഛന്, വലിയൊരു തിരുവോസ്തി ഉപദാശ ചെയ്തവനെ. എന്നിട്ട് അച്ഛന് ഈ അരുളിക്ക വേറെ ആർക്കും കൊടുക്കുകയാണ്. അടുത്ത ആരെയും ഇതെടുത്ത് അച്ഛൻ ചക്കത്തോട് ചേർത്ത് ഇങ്ങനെ വെച്ച് പൊക്കി പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിന്നിട്ട് അച്ഛനെ ഇറങ്ങുകയാണ് പ്രദർശനം. ആൾക്കാരുണ്ട് ചുറ്റും മറ്റച്ഛന്മാരുണ്ടാവും, അച്ഛന് തന്നെ ഇത് ഈശോയെ പിടിക്കണം. ഈശോയെ ആർക്കും അച്ഛൻ കൊടുക്കുക, അതാ കാര്യം, ഈശോയെ അച്ഛൻ ആർക്കും കൊടുക്കുകയല്ല. അച്ഛൻ ഇങ്ങനെ ചങ്കത്ത് ചേർത്ത് പിടിച്ച് ഇങ്ങനെ തൊട്ട് പുറകിൽ ഇങ്ങനെ മുഖം പറയുകയാണ്. ഇത് അല്ലെങ്കിൽ തിരുവസ്ഥയോടെ അച്ഛൻ ചങ്കത്ത് കൊണ്ട് അച്ഛൻ ഇങ്ങനെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ആ തിരുവസ്ഥയോടെ അച്ഛൻ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ആൾക്കാരെ ഒരുക്കിയിരിക്കുന്ന വഴിയിലൂടെ അച്ഛൻ നേരത്തെ പോയി വഴിയെല്ലാം കണ്ടു നോക്കി വല്ലാണ്ട് പറയും, നന്നായിട്ടൊരുക്ക് ഈശോയ്ക്ക് വേണ്ടി ഈശോ വരുമെന്ന് അങ്ങനെ പറഞ്ഞ് ഒരുക്കുക. ആൾക്കാരെല്ലാം വിശ്വാസത്തിന്റെ തീക്ഷണ ഈശോ സ്നേഹം കൊണ്ട് ജോലിച്ച് നീക്കിക്കാണ്. അങ്ങനെ ഈ പന്തലുകൾ മുഴുവൻ മണിക്കൂറുകൾ എടുത്ത് ഇങ്ങനെ അച്ഛൻ പോകുമ്പോൾ ഈ അരുളിക്ക് അച്ഛൻ തന്നെ വിളിച്ചോണ്ടിരിക്കും. അതേപ്പറ്റി എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, അച്ഛന് ഈ അരുളിക്ക എടുത്ത് ഇങ്ങനെ നീങ്ങിക്കഴിഞ്ഞാല് ഈ തിരുവോസ്ഥയിൽ നിന്ന് അച്ഛൻ്റെ കണ്ണു പറയുകയാണ്. മനസ്സിലായോ? ഈ തിരുവോണ്ടിക്ക് ഈശോ എടുത്ത് എന്ന് പറഞ്ഞില്ല, പ്രസംഗത്തിനിടെ സക്രാരിക്ക് നോക്കിക്കഴിഞ്ഞാല് പിന്നെ അച്ഛൻ വേറെ ഒരു കാര്യം ഓർക്കാൻ പറയാം, അവിടുന്ന് ഇവിടെയുണ്ട്, ഇത് ഈശോ ഇവിടെയുണ്ട്, ഈശോ ഇവിടെയുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതേ അനുഭവമാണ് ഇരട്ടിയായിട്ട് ഇത് തിരുവോസ്തു രൂപനായി ഈശോയെ കൊണ്ട് അച്ഛൻ പോവുകയാണ്. ഇങ്ങനെ നോക്കി ഒരു പുഞ്ചിരിക്കുന്ന മുഖം, തെളിഞ്ഞ മുഖമായിട്ട് തിരുവേശ്വരക്ക് നോക്കി ഈശോടെ ഇങ്ങനെ മിണ്ടു 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 അച്ഛനിങ്ങനെ പോവുകയാണ്.
ഒരു പരിശ്രമവും ഇല്ലാത്ത പോലെ പോകുന്നത്. അങ്ങനെയാണ് അച്ഛൻ. അപ്പൊ ഇത് കാണാൻ വേണ്ടി ആൾക്കാരെല്ലാം അച്ഛന് ചുറ്റും ഒന്നിങ്ങനെ കൂടി നിന്നാ പോകുന്നത്. ദൂരെ കയറുന്ന പോലെ ആൾക്കാരൊക്കെ ഇവിടെ വരും. എന്തിനാ? ഈ അച്ഛന്റെ ഈശോയോടുള്ള സ്നേഹവും വിശ്വാസവും ബന്ധവും നേരിട്ട് കണ്ടത് ഒപ്പിയെടുക്കാൻ വേണ്ടിട്ട്. അവിടെ ഈ പള്ളിയുടെ അടുത്ത് ആശന്റെ അവിടെ പള്ളിയെടുത്തൊരു മ്യൂസിയം പോലെ ഉണ്ടാക്കി. പള്ളി വകയല്ല, പക്ഷെ അപ്പുറത്തായിട്ടൊരു മ്യൂസിയം ഉണ്ട്. അതിന് ബോർഡ് കണ്ട് ഞങ്ങൾ അവിടെ പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ അവിടെ വിചാരിച്ച ജീവിതത്തിലെ പ്രധാനപ്പെട്ട രംഗങ്ങളെല്ലാം ഇങ്ങനെ ഈ മെഴുക്ക് പ്രതിമകളായിട്ട് ഉണ്ടാക്കി വെച്ച് മനോഹരം അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു ഒരു ദൃശ്യമെന്ന് പറയുന്നത് അച്ഛൻ്റെ ദീപികാരൻ്റെ പ്രദർശനമാണ്. സ്നേഹമുള്ളവരെ, ചിലപ്പോൾ ഗൂഗിളിൽ എവിടെയെങ്കിലും പടം ഉണ്ടോന്നൊക്കെ അറിഞ്ഞുകൂടാ. അച്ഛനെ ഗുബാനയായിട്ട് പോകുന്ന പോക്ക് കണ്ടാൽ ഇങ്ങനെ ആ മുഖം തെളിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അച്ഛൻ പോവുകയാണ്. ഇത് അച്ഛൻ്റെ ഈശ്വരീയമായിട്ടുള്ള ബന്ധത്തിൻ്റെ മനോഹരമായൊരു അനുഭവം, ഒരു സൂചനയാണത്. ഇത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കഴിഞ്ഞ ശേഷം ഞാൻ പറയുകയുണ്ടായില്ലേ, നമ്മുടെ ആത്മജീവിതം ഈശ്വരീയമായുള്ള ബന്ധത്തിന് തെളിഞ്ഞു തെളിഞ്ഞ് കയറി വരണം. ആത്മജീവിതം എന്ന് പറയുന്നത് രൂപാന്തരീകരണമാണ്, ഓൺഗോയിങ് പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. അത് അതിൻ്റെ അടിസ്ഥാന അനുഭവം തന്നെ ദൈവവുമായുള്ള ബന്ധമാണ്, തമ്പുരാനുമായുള്ള ബന്ധത്തിലാണ് അതിൻ്റെ ആരംഭം. ഈശോ തന്നെ പറയുന്നില്ലേ അപ്പോസ്തലന്മാരെ വിളിക്കുമ്പോൾ മർക്കോസ് 3 13 പദങ്ങളൊക്കെ, തൻ്റെ കൂടെ ആയിരിക്കാൻ പ്രസംഗിക്കാൻ അയക്കാൻ, കൂടെ ആയിരിക്കുന്ന അനുഭവം ഈശോയുമായുള്ള ബന്ധം, അതായത് പ്രധാനപ്പെട്ടത്. മോശയുടെ ശുശ്രൂഷ നമ്മൾ നോക്കുമ്പോഴും ദൈവത്തോട് കൂടെ ആയിരുന്നു. മലമുകളിൽ തേജസ്സുള്ള മുഖത്തിലേക്ക് മോശ വന്നു. ആ ഒരു അനുഭവം, അത് സീനായി എന്ന് പോകുന്നപ്പോൾ മോശ കളഞ്ഞില്ല. എന്ത് ചെയ്തു? ഒരു സമാഗമ കൂടാരമുണ്ടാക്കി. ആ കൂടാരമോടെ പോകുന്നു. എവിടെ അവർ തമ്പിടിച്ചാലും ക്യാമ്പ് ചെയ്താലും ആൾക്കാർ താമസിക്കുന്ന ഇപ്പം അങ്ങനെ ആയിട്ട് ദൂരെ ആയിട്ട് ഈ കൂടാരം ഉണ്ടാക്കി വെക്കും. അവിടെ ഇടയ്ക്കിടയ്ക്ക് മോശം പോയി ഇങ്ങനെ പ്രാർത്ഥിക്കും. നമ്മളതേപ്പറ്റി പുറപ്പാട് പുസ്തകം, സംഗീത പുസ്തകം എല്ലാം കാണുന്നുണ്ട്. ആ കൂടാരത്തിലേക്ക് മോശം കയറുമ്പോഴേക്ക് ഒരു മേഘം വന്ന് ആവരണം ചെയ്യും. ഈ കൂടാരത്തിലേക്ക് മോശം പോകുന്ന കാണുമ്പോൾ അത്സരക്കാരെല്ലാം അവിടെ കൂടാരത്തിൻ്റെ വാതിൽക്കേറി പ്രാർത്ഥനാപൂർവ്വം നിൽക്കും. മോശം കൂടാരത്തിനകത്ത് കയറി കഴിഞ്ഞ് അടച്ചു കഴിയുമ്പോൾ അവർ മാറുള്ളൂ. ചിലപ്പോൾ മേഘം ഇറങ്ങി വന്ന് കൂടാരത്തെ ആവരണം ചെയ്യുമ്പോൾ ആൾക്കാർ പുറത്ത് തന്നെ ഇങ്ങനെ നിൽക്കും വീടുകളുടെ വാതിൽക്കൽ തന്നെ. ജോഷോ മാത്രം, നൂനിന്റെ മകനായ ജോഷോ മാത്രം മോശയിലൂടെ പോയിരുന്നു, അകത്ത് പ്രവേശിച്ചിരുന്നു. എന്നിട്ട് ജോഷോ മനോഹര കാര്യം എന്താണെന്നറിയോ, വായിച്ചിട്ടുണ്ടാവും, ജോഷോ ഒരിക്കലും ഈ കൂടാരം വിട്ടു പോയിരുന്നില്ല. ഈ കൂടാരത്തിനകത്ത് തന്നെയാണ് ജോഷോ തന്റെ സമയത്തെ ദിവസത്തിന് ഭൂരിഭാഗം സമയം ചെലവഴിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മോശയുടെ പിൻഗാമിയായിട്ട് ജോഷോ തിരഞ്ഞെടുക്കപ്പെടുന്ന യോഗ്യത നേടുന്നത്. ദൈവത്തിന്റെ ദൈവവുമായുള്ള ബന്ധം, ദൈവത്തിന് കൂടെ ആയിരിക്കുന്ന അനുഭവം. പത്രോസിനെ ഈശോ തിബര്യസിനോട് തിരുത്തി വെച്ച് 3 സ്നേഹമേറ്റ് പറയിപ്പിച്ചിട്ടല്ലേ താക്കോലും പിന്നെ തൻ്റെ എൻ്റെ ആടുകളെ മേയിക്കാൻ ചോദന വീണ്ടും ഏൽപ്പിക്കുന്നത്. തന്നെ പറഞ്ഞ പത്രോസ് വിഷമിച്ച് നിൽക്കുമ്പോൾ നീ എല്ലാവരെയും അധികം എന്നെ സ്നേഹിക്കുന്നു. യോഹന്നാന്റെ പുത്രൻ ശമയോനെ 3 ചോദിക്കുകയാണ്, ഉത്തരം പറയിപ്പിക്കുകയാണ്, ആ ഉത്തരം കേൾക്കുകയാണ് ഈശോ. അത് ഈശോയുമായുള്ള ബന്ധമാണ് സഭയിലെ ഏതൊരു ശുശ്രൂഷ അടിസ്ഥാന അനുഭവം. ഈ ബന്ധമില്ലാതെ നമ്മൾ ശുശ്രൂഷയ്ക്ക് പോയി ശരിയാവുകയല്ല. ഹല്ലേലൂയ, എല്ലാ വിശുദ്ധന്റെ അവസ്ഥ എങ്ങനെയാണ്? ഈശോ പറഞ്ഞില്ലേ ഭർത്താവിന്റെ തിരുനാളിന്റെ അന്ന് മേരി പാദങ്ങളിരുന്നു. ഭർത്താവ് ഈശോ പറയുന്നത് തന്നെ ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, നല്ല പാകം മേരി തിരഞ്ഞെടുത്തു. അത് മാറ്റപ്പെടും, ഇങ്ങോട്ട് പോകും, എന്റെ കൂടെ ആയിരിക്കും, ഈശോയുടെ കൂടെ ആയിരിക്കുന്നതാണത്. അൽഫോൻസാമ്മ തിരുനാൾ പോയി ആഘോഷിക്കുകയുണ്ടായി. നമ്മൾ അതേപ്പറ്റി ചിന്തിച്ചപ്പോൾ അൽഫോൻസാമ്മ സകലത്ത് അറിവിട്ട് പോകുമ്പോൾ ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചിരുന്നു. തന്റെ മുറിയിൽ പോലും ഈശോ വന്ന് അൽഫോൻസാമ്മയുമായിട്ട് ഇടപെടുന്നത്, അൽഫോൻസാമ്മ പല അവസരത്തിൽ ചില വാക്കുകളുടെ പെരുമാറ്റം പങ്കുവച്ചിരിക്കുന്നത് ഗോകുളസുജന്റെ സ്നേഹഗീത സ്നേഹ ബലി എന്നുള്ള പുസ്തകത്തിനകത്ത് സാക്ഷ്യത്തിൽ ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, പങ്കെടുത്തിനും ബന്ധത്തിലാണ് ഈ വിശുദ്ധ എല്ലാ ജീവിതം മുന്നോട്ട് പോയിരിക്കുന്നത്. അതാണ് നമ്മൾ വിചാരിച്ച് പ്രത്യേകമായിട്ട് കാണുന്നത്, ഈ ഒരു ബന്ധത്തിന്റെ മനോഹരമായ ഒരു അനുഭവം. ഇത് നമ്മൾ നല്ലപോലെ ഒപ്പിയെടുക്കേണ്ടതാണ്. ഞാൻ ആർസിന്റെ പോകാനെനിക്ക് വലിയ ഭാഗ്യം കിട്ടിയ അവസരത്തിൽ അച്ഛൻ്റെ ഒരു ഒരു തിരുസ്രൂപം വാങ്ങിക്കാൻ ഞാൻ ചിന്തിച്ചു, ആഗ്രഹിച്ചു. അപ്പൊ എന്റെ കൂടെ വന്നിരുന്നത് പറഞ്ഞ അച്ഛൻ ഇഷ്ടമുള്ള രൂപം വാങ്ങിച്ചോളാൻ പറഞ്ഞു, ചെറിയൊരു രൂപങ്ങളാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കയറിയപ്പം അച്ഛൻ്റെ ഒരുപാട് രൂപങ്ങൾ അവിടെയുണ്ട്. ഞാനത് നേരത്തെ പറഞ്ഞിരിക്കുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുമെങ്കിൽ പോലും. അപ്പം 2 രൂപങ്ങളാണ് പ്രധാനപ്പെട്ട അച്ഛനെ ഞാൻ കാണുന്നത്. ഒന്ന്, അച്ഛനിങ്ങനെ ഈ സ്റ്റോളും ഒരു സർപ്രൈസും ഇട്ട് ഇങ്ങനെ കൈ കൂട്ടി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു രൂപം. മറ്റൊന്ന്, അച്ഛനിങ്ങനെ മുട്ടുമേ നിൽക്കുന്നു, പക്ഷെ മുട്ടുമേ നിന്നിട്ട് വളഞ്ഞാണ് നിൽക്കുന്നത്, ഇങ്ങനെ മുട്ട ഇങ്ങനെ നിൽക്കുന്ന രൂപമാണ്. അത് കുറേ എണ്ണമുണ്ട്, ഒരു ഒത്തിരി ഉണ്ട് ആ മോഡൽ, ഈ മോഡലും ഉണ്ട്. അപ്പം അന്ന് ഞാൻ അച്ഛനെ ഇത്ര വായിച്ചിട്ടില്ല. അപ്പം ഞാൻ നോക്കി, അത് ആ വളഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന അച്ഛൻ്റെ രൂപത്തിൻ്റെ മുഖത്ത് നല്ല തേജസ്സാണ്. പക്ഷേ ഈ വളഞ്ഞുള്ളത് ഇപ്പം എനിക്ക്
മുട്ട നേരെയാണ് നിൽക്കുന്നത്, മുട്ട് കുത്തിയിട്ട് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുകയാണ് ഇങ്ങനെ മുഖമായിട്ട്. അപ്പൊ താങ്ങ് പോലും ഇല്ല, ഇങ്ങനെ നിൽക്കുക ഏതാണ്ട് പോലെ തോന്നുകയാണ്. ഞാൻ കുറെ നേരം അത് വാങ്ങിക്കാനും തോന്നി മുഖം കണ്ടു, പക്ഷെ എങ്കിൽ ഞാൻ അവിടുത്തെ നേരെ നിൽക്കുന്ന മുഖം വാങ്ങി രൂപമാങ്ങി മറ്റേ എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ നേരെയുള്ള വാങ്ങിച്ചോടാ വന്നത്, മറ്റത് എന്താണോ എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ഞാൻ വന്ന അവിടുന്ന് കുറെ പുസ്തകം വാങ്ങിച്ചോണ്ട് വന്നിരുന്നു, അത് വെച്ച് പിന്നീട് വന്ന വഴിക്ക് ഫ്ലൈറ്റ് വെച്ച് അല്ലാതെയൊക്കെ വായിച്ച് വായിച്ച് വന്നപ്പോൾ ഞാൻ ഓർത്തിച്ചു മറ്റേ രൂപം വാങ്ങിക്കാനും. കാരണം അറിയാമോ, ഈ മറ്റേ ഈ കുളഞ്ഞു കുത്തി നിൽക്കുന്ന രൂപം എന്ന് പറയുന്നത് അച്ഛന് ദീപികാന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന ആ പോസ്റ്ററാണ്. പ്രത്യേകിച്ചും പെസഹ വ്യാഴാഴ്ച അന്നത്തെ തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് പ്രധാന അൾത്താരിൽ നിന്ന് ഈശോയുടെ ദീപികാന്റെ സാന്നിധ്യം എടുത്തു കൊണ്ടുപോയി ചെറിയ സൈഡ് അൾത്താരി കൊണ്ടുവച്ചിട്ട് ദുഃഖ വെള്ളിയാഴ്ചത്തെ പിന്നെ തിരുക്കർമ്മങ്ങൾ വരുന്നിടം വരെ ആരാധനയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ആരാധന അടുത്ത് ഗുരുവിനൊരു പരമ്പരയുണ്ടെന്ന് പറയാറുണ്ട്. ആൾക്കാർ മാറ്റി വെക്കും, ഈശോ ആദ്യത്തവണ ശാലയിൽ നിന്ന് ഇറങ്ങി ഗസവത്തോടത്ത് പോയി പ്രാർത്ഥിച്ച് അതിനെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാന അടുത്താരത് മാറ്റിക്കൊണ്ട് കൃപാസ്ഥാപം മാറ്റി വെക്കുന്നത്. നമ്മൾ ആരാധന ചെലവഴിക്കുക ദിവസം മുഴുവൻ. അച്ഛൻ ഈ ബസക വ്യാഴാഴ്ച തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് ഈ അൾത്താരിൽ നിന്ന് മാറ്റിക്കൊണ്ട് തിരുവോസ്തി ചിരിസാനത്തിൽ കൊണ്ട് അപ്പുറം അൾത്താരെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അതിന്റെ മുമ്പിൽ ദീപികത്തിൽ മുട്ടുകൊത്തിലിട്ട് നിൽപ്പാണ്. ചരിത്രത്തിൽ വായിക്കുന്ന വിശ്വസനീയമായ കാര്യമാണ്, അവിശ്വസനോട് തോന്നുമെങ്കിലും ആ നിപ്പ് അച്ഛൻ രാത്രി മുഴുവനും പിറ്റേ ദിവസം വരെയും വളരെ അത്യാവശ്യത്തിന് നല്ല ടോയ്ലറ്റിൽ പോകാനും ഇത്രവെള്ളം കുടിക്കാൻ അത്യാവശ്യം എങ്ങോട്ട് പോകുക, ഉറക്കമില്ല, ഒരു ഭക്ഷണമില്ല, ഇങ്ങനെ ഈശോയെ നോക്കി ഗസന്തോട് ഈശ്വർ കൂടെ ഇങ്ങനെ നിൽക്കും. ഇതായിരുന്നു, ഇത് വലിയൊരു അനുഭവമായിരുന്നു ആൾക്കാർ. എല്ലാ വർഷവും അച്ഛനത് അച്ഛൻ എല്ലാ പ്രവർത്തിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അതാണ് ഈ ഇങ്ങനെ മുട്ടുകുത്തി വളഞ്ഞു നിൽക്കുന്ന തിരിച്ചുരൂപമായിട്ട് കാണിച്ചിരിക്കുന്നത്, തിരിച്ചുരൂപം കാണിച്ചിരിക്കുന്നത്. എനിക്ക് പിന്നെയും മനസ്സിലായത് ഹല്ലേലൂയ ഹല്ലേലൂയ സഹമുള്ള സഹോദരങ്ങളെ, അച്ഛന് നമുക്കറിയാം അൽമാക്കൾ രക്ഷയ്ക്ക് വേണ്ടി വളരെ ദാഹിച്ച് നൊമ്പരപ്പെട്ട് പ്രാർത്ഥിച്ച് ആർസിലേക്ക് അച്ഛൻ ആദ്യം വന്നപ്പോൾ അതിർത്തി കടന്ന ഇടവകയുടെ അതിർത്തിയായി നിറഞ്ഞപ്പോൾ അച്ഛൻ മുട്ടുകുത്തിയിരുന്ന നരമൊത്തിയിട്ട് തമിഴ്നാട് ഒരു പ്രാർത്ഥന നടത്തി, ഈ ഇടവക മുഴുവനും മാനസാന്തരം എനിക്ക് തരണേ, പകരമായിട്ട് എന്ത് സഹനം അങ്ങനെ എടുത്തുകൊള്ളുക, സ്വീകരിച്ചു കൊള്ളുക, ദുരസമായ സ്വയസമർപ്പണം നടത്തി ആത്മാക്കളുടെ മാനസാന്തരത്തെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത മുഴുവൻ കൊടുത്തിട്ട് അച്ഛൻ ഇടവകയിൽ കയറുന്ന പോലും. അങ്ങനെ അതുപോലെ തീക്ഷണത കൊണ്ട് അതിൻ്റെ അടിയിലുള്ള തീക്ഷണത ഈശ്വരമാണ്, സ്നേഹത്തിൻ്റെ തീക്ഷണതയാണ്. സ്നേഹമുള്ളവരെ ഈശോയുടെ തന്നെ എതിരേക്ക് നോക്കുമ്പോഴും പിതാവിനോട് ഈശോയ്ക്കുണ്ടായിരുന്ന അബ്ബ എന്നുള്ള വാക്കിൽ പ്രകടിപ്പിക്കുന്ന വലിയ സ്നേഹത്തിന്റെ ബന്ധം അതേതാണ് ഈശോ മനുഷ്യർക്ക് മുഴുവനും വേണ്ടി ബലിയാകാനുള്ള സ്നേഹം അനുഭവിച്ചത് എടുത്തത്. ഈശോയുടെ അനുജീവിതത്തിന്റെ അടിസ്ഥാനം പിതാവുമായുള്ള ബന്ധമാണ്. ആ ബന്ധം എന്തുകൊണ്ടാണ് ഈശോ ശുശ്രൂഷിക്കിറങ്ങുന്നത്? ഈശോയുടെ യോഹന്നാൻ ആറിന്റെ അവസാനം പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു, അതുപോലെ ഈ അന്വേഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് ശബ്ദങ്ങൾ കാണുന്ന 58-59 വാക്യം ചോദിക്കും ഒരു പഠിക്കും ആറില്. ഇതായിരുന്നു അനുഭവം. ഈശോയെ കൊണ്ട് ജീവിച്ചു, എല്ലാ വിശ്വത്തിലും അങ്ങനെയാണ്. അത് നമുക്ക് ഈ ദിവസം വ്യാനച്ഛൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഈശോയുമായി വലിയ ബന്ധം, ഈശോയുമായുള്ള ബന്ധം ഈശോയെ കൊണ്ട് നീക്കിയല്ല പിതാവിലേക്ക് എത്തിക്കും. പരിശുദ്ധാത്മാവ് വഴി പിതാവിനെ അബ്ബ എന്ന് വിളിക്കാൻ, ഈശോ പറഞ്ഞ അബ്ബാ പിതാവ് എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ ആ ഈശോ എങ്ങോട്ട് നമ്മളെ ചൂണ്ടിക്കാണിച്ച പിതാവുമായുള്ള ബന്ധം, നമ്മുടെ അബ്ബാ ഭവനം വഴി നാം ഉദ്ദേശിക്കുന്നത് സ്വർഗഭവനത്തിന് മക്കളായിട്ട് തീരുക. അങ്ങനെ വലിയൊരു ആത്മീയ രൂപാന്തരങ്ങൾ അനുഭവത്തിലേക്ക് ഞങ്ങളെ കൈ പിടിച്ച് നടത്തണമേ. അതിനുവേണ്ടി വിയാനീശ്വരൻ കൂടെ മാധ്യസ്ഥം വഹിക്കണമേ. അച്ഛൻ്റെ ഇടവകയിൽ അന്ന് എടുപ്പിച്ച് നൽകപ്പെട്ട ആൾക്കാരെ മാനസന്ദ്രദാസം എന്തുമാത്രം ആഗ്രഹിച്ച് അവർക്ക് വേണ്ടി ആഗമെടുത്ത് തീക്ഷണതയോടെ പ്രാർത്ഥിച്ച് സഹായിച്ചു. അതുപോലെ ഇന്ന് സ്വർഗത്തിലായിരുന്നുകൊണ്ട് ഈ ഓൺലൈൻ ധ്യാനത്തിലൂടെ ദൈവശക്തി വ്യാപരിക്കുന്ന ധ്യാനത്തിലൂടെ ദൈവരേഖ മനസ്സിലാക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി വ്യാഴാഴ്ച മാധ്യസ്ഥം വഹിക്കണമേ. നമുക്ക് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ മാനവരക്ഷകനേ നരനു വിമോചന മേ കിടവാൻ നരനായിവം നൊപിറന്നവനേ മിശിഹ കർത്താവേ മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ
മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന 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 സ്തുതി മഹത്വം ഹല്ലേലൂയ 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 ആരാധന സ്തുതി നന്ദി സ്തുതി. വിശുദ്ധ വ്യാഴാഴ്ച തിരുനാൾ ദിവസം നല്ല ദൈവമേ ആ വിശുദ്ധന്റെ ജീവിതത്തിലെ അങ്ങുമായുള്ള ബന്ധത്തിന് പ്രത്യേകമായ നിമിഷങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഹാലുമിയെ ഒഴിച്ചു നൽകുന്ന ദുരോധനത്തിന് നന്ദി പറയുന്നു. വിശുദ്ധ ജോൺ മരവി ആനേച്ച ഈശോയുടെ വലിയ സ്നേഹങ്ങളും അങ്ങോട്ട് കത്തി ജ്വലിച്ചിരുന്നല്ലോ. ദിവികാരന്റെ സാന്നിധ്യത്തിന്റെ അങ്ങ് എന്തുമാത്രം സ്വയം പരസ്പരം മറന്ന് സ്വയം മറന്ന് ഈശോയുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരുന്നു. ദിവികാരന്റെ പ്രദർശനം കോസ്മോസ് ക്രിസ്തി തിരുനാൾ ദിവസം അങ്ങ് ഇറങ്ങുമ്പോൾ ഈശോയുടെ സാന്നിധ്യം വഹിച്ചു എന്തുമാത്രം ജ്വലിക്കുന്ന ഹൃദയത്തോടെ തെളിഞ്ഞ മുഖത്തോടെ അങ്ങ് നടന്നിരുന്നു. ദിയാനേശ ഞങ്ങളുടെ ദൈവത്തിന് ദിവികാരന്റെ സാന്നിധ്യത്തിന് ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയാനും അത് ആഴത്തിൽ അനുഭവിക്കാനും മോശ സമാഗമ കൂടാരത്തിലും മലമുകളിലൊക്കെ ദൈവസാന്നിധ്യത്തിനെ പറ്റി തേജസ് നിറഞ്ഞ വ്യക്തിയെ മാറിയതുപോലെ അങ്ങയുടെ തന്നെ മുഖം തേജസ് നിറഞ്ഞ മാറിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടാനും കൃപ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങി തരണമേ. ഹല്ലേലൂയ 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 ആരാധന ആരാധന ഹല്ലേലൂയ 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 അമ്മേ അമ്മയുടെ ഉപര ഹൃദയത്തിലേക്ക് ഞങ്ങൾ തന്നെ പുതുക്കി പ്രതിഷ്ഠിച്ച് ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നതിന് നന്ദി അമ്മേ. ആവേ മരിയ ആവേ മരിയ വിശുദ്ധ അന്തോണീസ് ഉണ്ണീശ്വര ഭഗവൻ നമ്മുടെ മാതൃസമഗ്ര ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ആബ പിതാവേ മകുണ്ടന്റെ ബോയിലൂടെ അങ്ങ് വർഷിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. പിതാവിന്റെ ഭവനത്തെ കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ച ഈശോയെ തിരുസഭയുടെ ദൈവരാജ് ശുശ്രൂഷയ്ക്ക് യഥാകാലം പൂർത്തിയാക്കുവാൻ അങ്ങ് തിരുമനസ്സായിരിക്കുന്ന മൗണ്ട് നെബോ ആബാ ഭവനത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മോശ വഴി അങ്ങ് വെളിപ്പെടുത്തിയ കൂടാര നിർമ്മാണത്തിന് ആവശ്യമായ കാഴ്ചകൾ കൊണ്ടുവരുവാൻ ഉദാര മനസ്കരായ ഇസ്രായേൽക്കാർക്ക് ആന്തരിക പ്രചോദനം നൽകിയ പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ഇഷ്ടമുള്ളവരുടെ ഉള്ളങ്ങളെ ഇന്ന് ഉണർത്തണമേ. വിധവയുടെ കൊച്ചു കാശ് പോലെ ഞങ്ങൾ സമർപ്പിക്കുന്നവരെ അനേക കാര്യങ്ങൾക്ക് ആശ്വാസനായി ഭവിക്കുവാൻ അഞ്ചപ്പോ രണ്ടു മീനും എന്ന പോലെ തൃക്കരങ്ങൾ എടുത്ത് വാഴ്ത്തണമേ. പരിശുദ്ധ അമ്മ അങ്ങയുടെ വിമലഹൃദയത്തിൽ ഈ സംരംഭത്തെ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. വിശേഷ പിതാവേ സകല വിശുദ്ധ മലാഖമാരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന സ്തുതി മഹത്വം നന്ദി സ്തുതി സ്തുതി. കർത്താവായ ദൈവമേ വിശുദ്ധ കത്തോലിക്ക സഭയുടെ ദാസന് അങ്ങ് കരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗ്യത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ച് പലാരൂപത്തിലെ വാഗോൺമണ്ഡപ ധ്യാനകേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും വിശുദ്ധ പരമ ദിവികാരന് തിരുസാന്നിധ്യ കാര്യങ്ങളിൽ സംഭവിച്ചുകൊണ്ട് അവിടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അങ്ങയുടെ ആശീർവാദ ദാസം നൽകുന്നു. കർത്താവ് ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനീയമായ സ്നേഹവും വിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിയോഗ മേഖലകളോടും ആത്മീയ പരിശ്രമങ്ങളോടും കൂടെ വളരെ പ്രത്യേകമായി ഈ ആത്മീയ ബോധ്യങ്ങൾക്ക് അനുസരിച്ച് ലോകവ്യാപകമായി പ്രാർത്ഥന വലയിറക്കി ദൈവരാജ്യത്തിലൂടെ ശേഖരിക്കാൻ ഈശോയ്ക്ക് പണ്ട് ചേർന്നിരിക്കുന്ന വേൾഡ് വൈഡ് പ്രയർ നെറ്റ് അംഗങ്ങൾ ഓരോരുത്തരോടും കൂടെ 100 ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.